മഹാബലിപുരം എന്ന് പറയും. അത് ഈ കൂടുതലും ഈ കുറച്ചുകൂടി റിമോട്ട് ഏരിയ ആണ്. പിന്നെ കൊടൈക്കനാൽ അങ്ങനെ പല സ്ഥലത്ത് പോയി സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് അവിടെയും പോയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റേറ്റ് കാൻഡലി സറൈസും ബുഷ് ഇരുന്ന സമയത്ത് ഞാൻ ഉസ്ബാക്കിസ്ഥാൻ, പാകിസ്ഥാൻ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഇവിടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ അങ്ങനെ പ്രത്യേകമായ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടോ? മലയാളികൾക്ക് വേണ്ടി മാത്രം ഈ മലയാളി സമാജം, ഇന്ത്യ, ഇങ്ങനെ സോഷ്യൽ സെൻ്ററുകളല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളർച്ച അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ ഇന്ത്യക്കാർ പ്രത്യേകിച്ച്, ഞാനൊരു പബ്ലിക് ഒഫീഷ്യലായിട്ടിരിക്കുമ്പോൾ ഞാനൊരു എലക്ടഡ് ഒഫീഷ്യൽ ഫോർ എവരിബഡി, അങ്ങനെ ആവുമ്പം ഇപ്പം പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ഇഷ്യൂ വരുക. ഇപ്പം കരുണാകരൻ ഇന്നലെ മരിച്ചു പോയെന്ന് പറഞ്ഞു, ഇന്നാണെന്ന് തോന്നുന്നു മരിച്ചു. അപ്പം നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് കേരള, നമ്മുടെ മലയാളി കേരള ഹൗസിൽ വെച്ച്, അതിന് അഞ്ചരയ്ക്ക് പോകുന്നുണ്ട്, വിളിച്ചിട്ടുണ്ട്, ഒരു അനുശോചനം പറയണം എന്ന് പറഞ്ഞ് സമയം അന്തരം സ്കെഡ്യൂളുണ്ടെങ്കിൽ പോകും. അതുപോലെ ഗുജറാത്തികൾ, പഞ്ചാബികൾ, മഹാരാഷ്ട്രക്കാട്, പാകിസ്ഥാനികൾ, അഫ്ഗാനിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ്, ഇങ്ങനെ എല്ലാ ചൈനക്കാർ, വെള്ളക്കാർ, എല്ലാവരുടെയും അവരുടെ എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോകും. കൂടാതെ ഗുജറാത്തിൽ നടന്ന എർത്ത്ക്വേക്കിൽ ഞാൻ വളരെ മുന്നണി നിന്ന് പ്രവർത്തിച്ച് പല ചർച്ചുകളിൽ പ്രത്യേകിച്ച് പോയി സംസാരിച്ച് ഒരുപാട് ഫണ്ട് റേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഗുജറാത്ത് എർത്ത്ക്വേക്ക്. പിന്നെ സുനാമി വന്നപ്പം നാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, സിറ്റി ലെവലിൽ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാം. കൂടാതെ ഇവിടെ ഇന്ത്യൻ ന്യൂക്ലിയർ ട്രീറ്റിക്ക് വളരെ സപ്പോർട്ടായിരുന്നു ഞാൻ. ഇവിടുത്തെ സെനറ്റേഴ്സും ഇവിടുത്തെ കോൺഗ്രസ് അവിടെ ലോബി ചെയ്യുക, ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യ ഇരുന്ന് ചെയ്യാനൊക്കെ തരും. പക്ഷേ എനിക്ക് ചിലരോടൊക്കെ പറയാം, അങ്ങനെ ചെയ്ത് വളരെ സപ്പോർട്ട് വാങ്ങിച്ചു, അങ്ങനെ ഫൈനലി ഇന്ത്യക്ക് കിട്ടാൻ കിട്ടിയത് ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിവിടുന്ന് ചെയ്യുന്ന ഇന്ത്യയിലോട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളും അവിടുന്ന് നമുക്ക് ഒരു അനുമോദനമോ നമ്മുടെ റെക്കഗ്നൈസേഷനോ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കാറുണ്ടോ? ചിലടത്തൊന്നൊക്കെ ലഭിക്കും. ഞാനതൊക്കെ ഒന്ന് ഫയലിലങ്ങ് വെക്കും. ഞാനതിനെക്കുറിച്ച് എല്ലാം പത്രത്തിലിടുവോ അല്ലെങ്കിൽ ടി വി കാണിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ദൈവം നമ്മളെ ആക്കി അതിന് ചെയ്യുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സമയം ചെലവഴിച്ചു, വളരെ തിരക്ക്, ഞങ്ങൾ വളരെ ദിവസങ്ങളും മാസങ്ങളും കൊണ്ട് ഒരു ഇൻ്റർവ്യൂവിന് ശ്രമിച്ചു. ഇപ്പോഴിത് നടന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുമ്പോൾ അനേകരിൻ്റെ റെസ്പോൺസ്, തീർച്ചയായിട്ടും കമൻസ് ഞങ്ങൾക്ക് അയക്കും. തീർച്ചയായിട്ടും ഞങ്ങളത് മിസ്റ്റർ ടോം എബ്രഹാമിനെ അറിയിക്കും. ഈ സമയത്തിനെയും ഇതിൻ്റെ എല്ലാം പിന്നിലെ ഒരു വിജയം നമ്മൾ പറയുമല്ലോ, സഹധർമ്മിണി എന്ന് പറയുന്ന പോലെ, ഇനിയും മിസ്സസ് ടോം എബ്രഹാമായിട്ട് ഒരൽപ്പസമയം നമുക്ക് അടുത്ത സമയം ചിലവഴിക്കാം.